ലോക്ക്ഡൗൺ കാലം തൊഴിൽ മേഖലയിൽ ഉണ്ടാക്കിയ പ്രതിസന്ധി ചെറുതല്ല. ഈ സാഹചര്യം മുതലെടുത്താണ് പുതിയ വ്യാജ പ്രചാരണവും പണം തട്ടിപ്പും. ബാംഗ്ലൂർ ബാനർഘട്ട റോഡിലുള്ള ഫോർട്ടിസ് ആശുപത്രിയിലേക്കാണ് തട്ടിപ്പുകാരുടെ പുതിയ നിയമനം. ഐസിയുവിലേക്കും വാർഡുകളിലേക്കും നിയമനം ആഗ്രഹിക്കുന്ന നഴ്സുമാർക്ക് തട്ടിപ്പ് സംഘം ആവശ്യപ്പെടുന്ന പ്രവൃത്തി പരിചയം 1 വർഷം. ഇന്റർവ്യൂവിനും കൂടുതൽ വിവരങ്ങൾക്കുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള 2 നമ്പറുകളും പ്രചരിക്കുന്ന പോസ്റ്റിനൊപ്പമുണ്ട്. ഫോർട്ടിസ് നിയമിച്ചിട്ടുള്ള അംഗീകൃത റിക്രൂട്ട്മെന്റ് ഏജൻസി എന്ന വ്യാജേനയാണ് സംഘത്തിന്റെ പ്രവർത്തനം. വിശ്വാസ്യതയ്ക്കായി ആശുപത്രിയുടെ പേര്, ലോഗോ, വെബ്സൈറ്റ് ലിങ്ക് എന്നിവ കൂടി ഉപയോഗിച്ചാണ് പ്രചാരണം. ഇനി ഈ തട്ടിപ്പ് സംഘത്തിന്റെ പ്രവർത്തനം എങ്ങനെ? എങ്ങനെയാണ് ഇവർ പണത്തട്ടിപ്പ് നടത്തുക? ആശുപത്രിയുടെ ഏതെങ്കിലും തരത്തിലുള്ള അറിവോ സമ്മതമോ ഇത്തരം തട്ടിപ്പുകളിലുണ്ടോ? കെയർ നഴ്സ് റിക്രൂട്ട്മെന്റ് എന്ന ഫേസ്ബുക്ക് പേജിൽ ഒക്ടോബർ 2 പ്രത്യക്ഷപ്പെട്ട പോസ്റ്റാണിത്. വാട്സപ്പ് വഴി സന്ദേശം അയക്കാനുള്ള ലിങ്കും നേരിട്ട് ബന്ധപ്പെടാനുള്ള നമ്പറുകളും പോസ്റ്റിൽ വ്യക്തം. സ്ഥിരീകരണത്തിനായി ആദ്യം ചെയ്തത് ലഭ്യമായ ലിങ്ക് വഴി വാട്സപ്പ് സന്ദേശം അയക്കുകയാണ്. സന്ദേശത്തിന് മിനിറ്റുകൾക്കകം മറുപടി. നിർദ്ദേശമനുസരിച്ച് നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ടു. പേര്, പഠിച്ച കോളേജ്, പ്രവൃത്തി പരിചയം തുടങ്ങി അടിസ്ഥാന വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു ആദ്യം ചെയ്തത്. പിന്നീട് രജിസ്ട്രേഷൻ ഫീസ് ആവശ്യപ്പെട്ടു. അഭിമുഖം നേരിട്ടാണോ എന്ന ചോദ്യത്തിന് ലഭിച്ച വിശദീകരണം ഇങ്ങനെ. ഗൂഗിൾ പേ വഴി ആദ്യം അടയ്ക്കേണ്ടത് 500 രൂപ. അത് ലഭിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ വഴി അഭിമുഖം. പിന്നീട് വിവിധ ഇനങ്ങളിലായി 8000 രൂപയോളം ഫീസ്. ഒടുവിൽ അപേക്ഷകൻ ആവശ്യപ്പെട്ട ആശുപത്രിയിലെ ഒഴിവുകളിലേക്കുള്ള നിയമനം കഴിഞ്ഞുവെന്ന് വിശദീകരണം. ഇനി ഇതിൽ ഫോർട്ടിസ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം കേൾക്കാം. That is the fake news. You don't pay amount to any person. Okay. Fortis will not gain. You will not have any amount. Okay. തട്ടിപ്പ് സംഘത്തെക്കുറിച്ച് ആശുപത്രിയുടെ വെബ്സൈറ്റിലും കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഫോർട്ടിസ് ഔദ്യോഗികമായി നൽകിയ ഈ വിവരം പോലും പൂർണ്ണമായി നിഷേധിക്കുകയാണ് ഏജൻസി ചെയ്തത്. വീണ്ടും ബന്ധപ്പെട്ടപ്പോൾ ഏജൻസിയിൽ നിന്ന് ലഭിച്ച മറുപടി കൂടി കേൾക്കാം. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടല്ലേ ഫോർട്ടിസ് ബന്നാർഘട്ടയിൽ വേക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് പേയ്മെന്റ് അടയ്ക്കാൻ താല്പര്യമില്ലല്ലോ. ഇന്നലെ ഒരു കാൻഡിഡേറ്റിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ് സെലക്ട് ആയിട്ടുണ്ട്. സാഹചര്യങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും മുതലെടുക്കുന്നവർക്ക് കൃത്യമായ മറുപടി നൽകേണ്ടതുണ്ട്. തട്ടിപ്പുകൾ ആവർത്തനമാകുമ്പോൾ തൊഴിൽ അന്വേഷകർ മിനിമം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പങ്കുവെക്കുകയാണ് നോർക്ക റൂട്ട്സിന്റെ റിക്രൂട്ട്മെന്റ് മാനേജർ. ആ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വെബ്സൈറ്റ് ഉണ്ടോ എന്ന കാര്യം നമ്മൾ നോക്കുക. ആ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ വെബ്സൈറ്റ് പരിശോധിച്ച് അതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ എച്ച് ആർ വിഭാഗത്തിൻ്റെ നമ്പറോ ഇമെയിലോ കണ്ടെത്തി ആ ഇമെയിലിനും ടെലിഫോൺ നമ്പറിനും ആ ആശുപത്രിയുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു റിക്രൂട്ട്മെൻ്റ് ആ ആശുപത്രി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. വിദേശ റിക്രൂട്ട്മെൻറ്റുകളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ത്യയിലെ അംഗീകൃത റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളെ മാത്രം സമീപിക്കുക.